ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷംസീർ, നിങ്ങൾ കാണുന്നത് ഈ സീരീസ് മലയാളം ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒന്നുമില്ല, എൻ്റെ ബൈക്കിൽ ഞാൻ കുറച്ച് സെറ്റിങ്സുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കൂടെ കാണിക്കുക എന്നുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ലോങ് റൈഡൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ബൈക്കിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ ബൈക്ക് സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള വണ്ടി ബജാജിൻ്റെ അവഞ്ചർ എന്ന് പറയുന്ന വണ്ടിയാണ്. ഞാൻ സ്ഥിരമായിട്ട് ഏകദേശം എല്ലാ ദിവസവും ഒരു 100-120 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ സംഭവങ്ങൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ബൈക്ക് ഓടിക്കുന്നവർക്ക് പിന്നെ ഈസി ആയിട്ട് ഹസാർഡ് ലൈറ്റ്, അതായത് 4 ഇൻഡിക്കേറ്ററും ഒരുമിച്ച് മിന്നുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിനായിട്ട് പിന്നെ ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ഇത് അതേപോലെ ഇതിൽ ഫിറ്റാക്കിയിട്ടുള്ളത് ഇതേപോലെ ഒരു സ്വിച്ചാണ്. ഈ സ്വിച്ച് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു 50 അല്ലെങ്കിൽ 100 രൂപേൻ്റെ ഇടയിലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ ബാക്കിൽ സ്ക്രൂ ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്വിച്ചാണിത്. അപ്പോൾ ഈ സ്വിച്ച് എങ്ങനെ കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ സ്വിച്ച് ഞാൻ ഇതിൽ ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇൻഡിക്കേറ്ററിൻ്റെ 2 വയറുണ്ടാവുമല്ലോ, ഒരു ഒരു 2 ഇൻഡിക്കേറ്ററിൻ്റെയും 4 വയറുണ്ടാവും, 2 നെഗറ്റീവും 2 പോസിറ്റീവും. അപ്പോൾ ആദ്യം ഞാൻ കണ്ടുപിടിച്ച് അതിൻ്റെ 2 പോസിറ്റീവ് എവിടെ എന്നുള്ളതാണ്. ഈ മുൻഭാഗത്താണ് ആ വയറുകളൊക്കെ വരുന്നത്. ഈ ഫസ്റ്റ് നമ്മളെ ഫ്രണ്ട് ഇൻഡിക്കേറ്ററിന് വരുന്ന വയറുകളൊക്കെ ഇതിൻ്റെ മുൻഭാഗത്താണ് വരുന്നത്, വണ്ടീൻ്റെ മുൻഭാഗത്താണ് ഒക്കെ വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കണ്ടുപിടിച്ച് അതിൻ്റെ പോസിറ്റീവ്, ഓരോന്നിലെയും 2 പോസിറ്റീവ് ഉണ്ടാവും. ആ 2 പോസിറ്റീവ് കണ്ടുപിടിച്ചു. അതിനുശേഷം ആ പോസിറ്റീവിലേക്ക് നേരെ ഈ സ്വിച്ച് എന്നുള്ള 2 വയറുണ്ടാവും. ആ ഓരോ പോസിറ്റീവ് ലെഫ്റ്റ് സൈഡിലത്തെ പോസിറ്റീവ്ക്കും അതേപോലെ റൈറ്റ് സൈഡിൻ്റെ പോസിറ്റീവ് വയറിലേക്കും ഇതിൻ്റെ ഓരോ വയറുകൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ 4 ഒരുമിച്ച് കത്തും. അപ്പോൾ നമുക്ക് ബൈക്കിൽ ഹസാർഡ് ലൈറ്റ് ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് അത്ര പണിയുള്ളൂ, ചെറിയ ഒരു സംഭവമേ ഉള്ളൂ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വേറെ ഒരു സംഭവമാണ്. നമുക്ക് ബൈക്കിൽ മ്യൂസിക് സിസ്റ്റം, അതായത് നമ്മൾ ബൈക്കൊക്കെ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് പോകാനും അതേപോലെ നമ്മളെ ബൈക്ക് നമ്മളറിയാതെ ആരെങ്കിലും അനക്കി കഴിഞ്ഞാൽ അപ്പോൾ അലാറം അടിക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്കിൽ 2 സ്പീക്കർ 2 സൈഡിലും ഞാൻ ഫിറ്റാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ബൈക്ക് സ്പീക്കർ സിസ്റ്റം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആമസോണിലും അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സൈറ്റുകളായിട്ടുള്ള ഫ്ലിപ്കാർട്ട് മുതലായിട്ടുള്ള സൈറ്റുകളിലൊക്കെ ഇത് ലഭ്യമാണ്. ചെറിയ പൈസയേ ഉള്ളൂ, ഒരു 700-750 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ 2 സ്പീക്കറുകൾ. ഇത് വെറും സ്പീക്കറുകൾ മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാഹനം ആരെങ്കിലും അനക്കി കഴിഞ്ഞാൽ ഇത് അലാറം അടിക്കും, ആ ഒരു സംവിധാനവും ഇതിലുണ്ട്. അപ്പോൾ ഇത് ഫിറ്റാക്കാൻ വലിയ പണിയൊന്നുമില്ല. 2 സൈഡിലും അടിയിൽ സ്ക്രൂ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ കൂടെ ഒരു ക്ലാമ്പ് ലഭിക്കുന്നുണ്ട്. ആ ക്ലാമ്പ് നമ്മളെ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു സംവിധാനത്തിലേക്ക് ഇതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതിന് 4 വയറുകളുണ്ടാവും. അതിൽ 2 വയറും, 1 പോസിറ്റീവും 1 നെഗറ്റീവും. ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ താഴെ കൂടെ എടുത്തിട്ട് ബൈക്കിൻ്റെ അടിയിലുള്ള നമ്മളെ ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്ര മാത്രമേ ഇതിൻ്റെ ഫിറ്റിങ്സിൽ ചെയ്യാനുള്ളൂ. അതേപോലെ തന്നെ ഈ സ്പീക്കർ, ഇതാണ് അതിൻ്റെ മെയിൻ യൂണിറ്റ്. ഈ യൂണിറ്റിൽ നിന്നും ഈ സ്പീക്കറിലേക്കുള്ള ഒരു വയറുണ്ട്, അതിനൊരു പിന്നാണ്. ആ പിന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 സ്പീക്കറും വർക്ക് ചെയ്യും. അപ്പോൾ ഈ സംവിധാനത്തിൻ്റെ കൂടെ നമുക്കൊരു അടിപൊളി റിമോട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്നുള്ളത് ഞാൻ ഇനി കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ താഴെ ഒരു USB പോർട്ട് ഉണ്ട്. ആ USB പോർട്ടിൽ നമുക്ക് USB ആയിട്ട് നമുക്ക് എന്താ പെൻഡ്രൈവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യിക്കാം. അതേപോലെ FM ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഉള്ള 2 സ്പീക്കറുകളാണ് നമുക്ക് ഇത് ഈ ഒരു ബൈക്കിൽ ഞാൻ ഫിറ്റാക്കിയിട്ടുള്ളത്.
ഇതിന്റെ കൂടെയുള്ള റിമോട്ട് ഉണ്ട്. ഇതിന്റെ പ്രവർത്തനം ഇനി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൽ ഈ ഒരു റെഡ് ബട്ടൺ അമർത്തുന്നതോടുകൂടി ഇതിൽ അലാറം ഓൺ ആവും. ഞാൻ കാണിച്ചു തരാം. അത് Alarm on. ഇപ്പൊ ഇതിന്റെ അലാറം ഓൺ ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഹാൻഡില് ഒന്ന് അനക്കി കഴിഞ്ഞോണ്ടാണ് ഈ ഒരു പ്ലീസ് ഡോണ്ട് ടച്ച് എന്നുള്ള ആ ഒരു വാർണിംഗ് നമുക്ക് ലഭിച്ചത്. അത് ഇനി ഒരിക്കൽ കൂടി ഞാൻ ഈ ഹാൻഡിൽ ഒന്ന് അനക്കുകയാണെങ്കിൽ ഇതേപോലെ വാർണിംഗ് തരും. വീണ്ടും ഈ ഹാൻഡിൽ കണ്ടില്ലേ, ഇതേപോലെ അലാറം അടിക്കും. നമ്മൾ രണ്ടാമത് ഇത് അനക്കുകയാണെങ്കിൽ അലാറം അടിക്കും. അപ്പൊ ഇത് ഓഫ് ആവണമെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഈ ഒരു റിമോട്ടിൽ നമ്മൾ തന്നെ ഇതിന്റെ ബട്ടണിൽ ഓഫ് ആക്കണം. അപ്പൊ ഇതാണ് ഇതിന്റെ സംവിധാനം എന്നുള്ളത്. ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു വീഡിയോ മാത്രമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോക്കൊന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.